ഇന്നത്തെ കാലത്തെ പുരുഷന്മാരുടെ ഇടയിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് പുരുഷ വന്ധ്യത എന്നുള്ളത്. പുരുഷന്മാർക്കുണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങളിൽ പ്രധാനമാണ് ബീജങ്ങളുടെ എണ്ണക്കുറവ്. പല കാരണങ്ങൾ കൊണ്ടാണ് ബീജങ്ങൾ കുറയുന്നത്. ബീജക്കുറവിന് ഇന്ന് ചികിത്സകൾ വളരെയധികം ലഭ്യമാണ്. എന്നാൽ പോലും നമ്മളുടേതായ വിശ്വസ്തതയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില പൊടിക്കൈകളാണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മൻസൂറ, ഇതുപോലെയുള്ള നല്ല ടിപ്സിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. പുരുഷന്മാരുടെ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുകയും അതേപോലെ തന്നെ ബീജത്തിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് പച്ചത്തക്കാളി. ഈ പച്ചത്തക്കാളിയിലൂടെ പുരുഷൻ്റെ പ്രത്യുൽപാദന ശേഷി ഒരുപാട് വർദ്ധിപ്പിക്കാവുന്നതാണ്. മാത്രമല്ല ഇതിലുള്ള ലിക്കൈപ്പൈൻ എന്നുള്ളൊരു മൂലകമാണ് ആരോഗ്യത്തിന് സഹായിക്കുന്നത്. ഇത് ബീജത്തിൻ്റെ ചലനശേഷി വർദ്ധിപ്പിക്കുകയും ആരോഗ്യമുള്ള ബീജം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് പുരുഷനിലെ വന്ധ്യത എന്ന പ്രശ്നത്തെ ഇല്ലാതാക്കിയിട്ട് ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻ്റാണ് ആരോഗ്യത്തിന് സഹായിക്കുന്നത്. ദിവസവും നമ്മുടെ ഭക്ഷണത്തിലെ ഒരു പച്ചത്തക്കാളി വീതം ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഒരു മാസത്തിൽ തന്നെ അറിയാൻ സാധിക്കും. ഇത് കഴിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ തക്കാളി കഴിക്കുന്ന പോലെ പച്ചക്ക് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറി വെച്ചിട്ടോ അല്ലെങ്കിൽ വല്ല ചട്നി ഉണ്ടാക്കിയിട്ടോ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷായിട്ട് നമ്മളുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ നമ്മൾ ഈ ഒരു പച്ചത്തക്കാളി കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളെ ജീവിത ശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് കേട്ടോ. കൃത്യമായിട്ടുള്ള ഡയറ്റാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും വേണം കേട്ടോ. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും എല്ലാം ഡയറ്റിൽ പ്രധാനമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തണം. പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത് പുകവലി മദ്യപാനം പോലുള്ള ശീലങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ഒഴിവാക്കുക. പുകവലി ബീജങ്ങളുടെ ചലനശേഷിയെ വളരെയധികം ബാധിക്കുന്നതാണ്. പിന്നെ ചൂട് ബീജങ്ങളുടെ എണ്ണക്കുറവിനുള്ള ഒരു പ്രധാന കാരണമാണ്. വൃഷ്ണങ്ങൾ ചൂടാകാതെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ ചൂട് കൂടിയിട്ടുള്ള കാലാവസ്ഥ, ചൂടുവെള്ളത്തിലുള്ള കുളി, വല്ലാതെ ഇറുകിയിട്ടുള്ള അടിവസ്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ പറയാനുള്ളത് ബീജക്കുറവിനുള്ള ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് സമ്മർദ്ദം എന്നുള്ളത്. ടെൻഷൻ ഇല്ലാതെ എപ്പോഴും റിലാക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അമിതവണ്ണം ബീജങ്ങളുടെ ആരോഗ്യത്തിനും നല്ലതല്ല കേട്ടോ. അതുകൊണ്ട് അമിതവണ്ണം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബീജം കൂട്ടാൻ ദിവസവും പഴം കഴിക്കുന്നത് നല്ലതാണ്. നേന്ത്രപ്പഴമോ അല്ലെങ്കിൽ ചെറുപഴമോ അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ നിങ്ങൾ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ ചോക്ലേറ്റ് കഴിക്കുന്നത് ബീജത്തിൻ്റെ എണ്ണം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സഹായിക്കുന്നുണ്ട്. അതേപോലെ പയറുവർഗ്ഗങ്ങൾ, ചീര, കിഴങ്ങ് പോലുള്ള പരമാവധി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പുരുഷ ഹോർമോൺ വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില ഭക്ഷണ ഘടകങ്ങളുണ്ട് കേട്ടോ. അതിലൊന്നാണ് വാൾനട്ട്, പിന്നെ വന്നിട്ട് നമ്മളെ സൂര്യകാന്തിയുടെ കുരു, പിന്നെ മത്തൻ്റെ കുരു, അതേപോലെ തന്നെ അനാറ്, പിന്നെ വന്നിട്ട് ബദാം കഴിക്കുന്നത്. അതേപോലെ തന്നെ ദിവസവും ഒരു 3 അല്ലി വെളുത്തുള്ളി പച്ചയ്ക്ക് നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നത്. പിന്നെ ഓറഞ്ച്, പപ്പായ, ആപ്പിള് തുടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത്. ഇവയെല്ലാം കൗണ്ട് വർദ്ധിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബീജത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒരു മാസത്തിൽ നിങ്ങളിതെല്ലാം ഉൾപ്പെടുത്തി നോക്കി നോക്കുമോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ നല്ല നല്ല ടോപ്പിക്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും ഇറ്റ്സ് മീ മൻസു അക്ബർ സൈനിങ് ഓഫ്.